Hello friends, welcome back to our channel A Day with Trivians. Upon the Fahad Fazil Naganathna Pachuvum Athbuthavilakkum. In the Gandu, a pop cinema petrol and a vitro la prana, Yanni video parano. Okay, upon the Fahad Fazil Kuda, the e cinema lavinichi in the Indrans at under Anjana J. Prakash under Adebole, number Mukesh at an under Altaf under number Pramam cinema Altafu Marika Altafu Pina Innocent at under Adebole, number Vini that under number. Dancer Vinny, dancer Vinny under Abre Remya Suresh under Abitra Verana is in Meli Matula Abineda. E Parathe Editha Paranda Sano Norana, number Sathyan and the Garden de Maganana is cinema directed in the Akhil Sathyan. Apo is cinema under Sathyan Parana, any key number Sathyan and the Garden, cinema under the Filian and any key is cinema under Filius, Sathyan and the Garden, Pala cinema lame characters alone than is cinema. അങ്ങനെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിനെ കരയല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ പല സിനിമകളുടെയും ഒരു ക്യാരക്ടർ ബേസ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ പ്ലോട്ട് ഇതിനകത്ത് സാധനത്തിന് ഈ പടത്തിനകത്ത് അത്ഭുത വിളക്കിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇതിൻ്റെ ഓരോ ഷോട്ട് കാണുമ്പോഴത്തേക്കും ഓരോ സീൻ പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ ഇനി എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാലും ശരി തന്നെ, ഒന്ന് തോന്നിയാലും ശരി തന്നെ, ഇതിലെ മെയിൻ എടുത്തു പറയേണ്ടത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആക്ടറുടെ പെർഫോമൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ല, നല്ല രീതിയിലാണ് അദ്ദേഹം ആ ഒരു പാച്ചു എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഗജഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് വന്നിട്ട്. അതേപോലെ മുകേഷിൻ്റെ പെർഫോമൻസും നന്നായിട്ടുണ്ട്, നല്ല കോമഡി റോളാണ്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ, നമ്മുടെ ഫഹദ് ഫാസിലും മുകേഷണ്ണും തമ്മിലുള്ള കോമ്പിനേഷൻസും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫഹദ് ഫാസിലും അൽത്താഫും കൂടെ തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഏതാണ്ട് പടം തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് സമയത്തൊക്കെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസാണ് കൂടുതൽ വരുന്നത്. അതെല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഒരു കോമഡി ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രസമുള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ റോളുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ മോശം പറയാനായിട്ട് യാതൊന്നുമില്ല. പിന്നെ പടം പോകുന്ന ഒരു സ്ലോ പേസിലാണ് തുടക്കത്തിൽ, ഏതാണ്ട് പടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലോ പേസിലാണ് പടം തുടങ്ങുന്നത്. ആ ഒരു കഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ടൈമിനാണ്. ഏതാണ്ട് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും പടം ഒരു നോർമൽ ഒരു റേഞ്ചിലേക്ക് പോകുന്നതാണ്. എന്നാലും പല ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ലാഗ് അടിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സിനിമ തന്നെയാണ്, നമുക്ക് ആ ലാഗൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല സിനിമ തന്നെയാണ്. ഏതാണ്ട് 2 മണിക്കൂറും 50 something മിനിറ്റ് എങ്ങാണ്ടാണ് പടത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ മേ ബി ആ ഡ്യൂറേഷൻ ആയിരിക്കാം അവിടെ ഇവിടെയായിട്ട് ലാഗ് അടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തത്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ വലിയ എഡിറ്ററോ അല്ലെങ്കിൽ സെറ്റപ്പോ ഒന്നുമല്ല, എന്നാലും പടം കണ്ടിട്ടുള്ള ആ ഒരു അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സെൻറ്റി സീനുകളിലൊക്കെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഇതിനകത്ത് വേറെ എടുത്ത് പറയേണ്ട ആക്ഷൻ സീൻസൊന്നും ഭയങ്കര ആക്ഷൻ സീൻസൊന്നോ അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതൊരു സാധാരണ കൊച്ചു ചിത്രം എന്നുള്ള ലെവൽക്ക് ഈ ഫീൽ ഗുഡ് മൂവി എന്ന് പറയണില്ലേ, നമ്മുടെ ഈ ഇടക്കാലത്ത് എനിക്ക് തോന്നുന്നു ഈ 2023 ഇറങ്ങിയതിൽ ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞ ഒരു ഗണത്തിൽ വന്നതിൽ അല്പമെങ്കിലും ഫീൽ തോന്നിയൊരു പടം ഇത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല കോമഡികളും കാര്യങ്ങളും ഉണ്ട്, നല്ല രീതിയിൽ നല്ല രസമുള്ള കോമഡികൾ എന്ന് പറഞ്ഞാൽ ഒരു കോമഡിക്ക് വേണ്ടി കുത്തിക്കയറ്റിയതല്ല, നമ്മൾ ഈ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ടൈമിംഗ് കോമഡികൾ പറഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പാണ്. മുകേഷ് എന്നാണ് മെയിനായിട്ട് വരുന്നത്. അതേപോലെ ഫഹദ് ഫാസിലിൻ്റെ മാനറസങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോറിയൊക്കെ വരുന്നത് നന്മയാണ് മെയിൻ ഈ പടത്തിൽ. ആദ്യം തൊട്ട് അവസാനം വരെ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ പാച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടർ നന്മ, ഒരു നന്മ മരമാണ് സാധനം എന്ന് പറഞ്ഞ് നന്മകൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നന്മയുടെ ഒരു ഒഴുക്ക് തന്നെ ഈ പടത്തിനകത്ത് മൊത്തം കാണാം. ഫുൾ നന്മകളാണ്, നന്മ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. സ്വന്തം കാര്യം വിട്ട്, സ്വന്തം കാര്യത്തിന് വേണ്ടി പോയതാണ്, സ്വന്തം കാര്യം വിട്ട് ബാക്കി നന്മകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതുപോലെ ഈ പടം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ആവറേജ്, വലിയ സംഭവം എന്ന് പറയാനായിട്ടൊന്നുമില്ല, വലിയൊരു ആവറേജ് പടം. ഈ ഇടക്കാലത്ത് ഇറങ്ങിയതിൽ ഇത്ര ഒരു ഫീൽ കിട്ടിയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.